ഇവിടെ റേഞ്ചർ സാധനല്ല. What's up, YouTube? Jimbar la kabum bum bum. ഇവൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഇവിടെ വീട്ടിലെത്തിയോണ്ടുള്ള ഒരു ഇതാണ്. ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഇതാണ്. ഒന്നല്ല പിന്നെ രാവിലെ എണീച്ചിട്ടുള്ളൂ, ഇവിടെ ഭയങ്കര മഴയാണ്. രാവിലെ നല്ല മഴയാണ്. രാവിലെ ഇപ്പൊ കുറച്ച് തോർന്നുണ്ടോ? അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവിടെ പൊന്നൂസിന് വീട്ടിൽ ഇരുന്നിട്ട് എന്ത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചപ്പോ പൊന്നൂസ് പറഞ്ഞു ചേട്ടാ നമ്മളിപ്പോ ഈ വീടൊന്ന് കാണിച്ചാലോ അതിന്റെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പൊ നമ്മള് നമ്മള് അപ്പൊ നമ്മള് അവിടുത്തെ വീട് നമ്മള് ഫുള്ളായിട്ട് കാട്ടിയാണ് നമ്മളെ ഫാമിലിക്ക്. അപ്പൊ എന്തായാലും ഇതും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു മൊത്തത്തില്. അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്താ പൊന്നൂസിന്റെ തറവാടും പൊന്നൂസ് ജനിച്ച വീട് അതൊക്കെ പൊളിഞ്ഞു പോയിരുന്നു കുറച്ചല്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ നമ്മള് കാണിക്കും. പിന്നെ ഇപ്പൊ എന്താ പിന്നെ ഈ വീട് ഒരു കൊച്ചു വീട്. അപ്പോ ഒരു കൊച്ചു വീട് ഒരു കൊച്ചു വീഡിയോ. അപ്പോ അതൊക്കെ ഒന്ന് കാണിക്കാം. നാല് പുറമുള്ള രീതിയിലും ജസ്റ്റ് കാണിച്ചാലോ. കിച്ചണൊന്നും കാണിക്കണില്ല, രാവിലെയാണ് വളരെ വൃത്തിയോടെ ഇരിക്കാണ്. അതുകൊണ്ട് അങ്കിൾ ആദ്യം തന്നെ പറഞ്ഞു കിച്ചണിന്റെ ഭാഗത്തേക്ക് ഒന്ന് ഫോൺ കൊണ്ടുപോകരുത്. നിങ്ങള് കമന്റ് ഇട്ടതിനു ശേഷമാണ് പൊന്നൂസിന്റെ സംസാരം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇതിന് ചിരിച്ചിട്ട് വർത്തമാനം പറയുന്നേ നമുക്ക് ഒറ്റക്കായും തോന്നുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കയറി രണ്ടടി അടിക്കാൻ ഇറങ്ങിയോട്ട്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും ചിരിക്കാൻ. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് വീട് ഒക്കെ ഒന്ന് കാണിക്കാം. ചെറിയ വീഡിയോ കേട്ടോ, ജസ്റ്റ് ഈ വീട് മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്, വേറൊന്നുമില്ല. ബാക്കിയുള്ള വീട് ഇവിടെ തറവാടും ഇതൊക്കെ നമ്മള് ഇവിടെ പഠിച്ച സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. പാട്ട് പാടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. അമ്മ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമ്മള് പരമാവധി ശ്രമിക്കും. സപ്പോർട്ടീവായിട്ട് കൂടെ കൂട്ടും. അപ്പൊ ബാക്ക് സപ്പോർട്ട് എടുത്തമ്മ കൊടുക്കും. പിന്നെ വേണമെങ്കിൽ നിർബന്ധിച്ചാൽ അപ്പൊ നമ്മള് വീട് അതിനു മുന്നേ ജസ്റ്റ് മഴ കാണിക്കട്ടെ കണ്ടോ. അല്ല അതല്ല, ഇവിടെ നമ്മള് പറഞ്ഞല്ലോ നല്ല മഴ. പോട്ടെ പോട്ടെ പോട്ടെ. ഇതാണ് എന്റെ അച്ചാച്ചൻ. എന്റെ അച്ഛന്റെ അച്ഛനാണ് ബസ് മരിച്ചു പോയിട്ട്. ജസ്റ്റ് മരിച്ചു പോയിന്നോ? മരിച്ചു പോയിരുന്നു. കുഞ്ഞിലത്തെ ഫോട്ടോ ഇത് കണ്ട ശരിക്കും കുഞ്ഞാവിടെ ചെറുപ്പം പോലെ ഇല്ലേ ഈ ഫോട്ടോ കണ്ട? ഇപ്പൊ ഇപ്പൊ തെച്ചിട്ടുള്ള ഫോട്ടോ തന്നെ ഇല്ലേ? അച്ഛനും അമ്മയുടെയും ആദ്യത്തെ ഫോട്ടോ. അങ്കിളൊന്ന് ഓടിച്ചിട്ട് തല്ലുമായിരിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് എന്റെ അമ്മയുടെ അച്ഛൻ. പക്ഷെ
ഇതാണ് എന്റെ അമ്മയുടെ അച്ഛൻ. അച്ചാച്ചനെ മരിച്ചുപോയി, അമ്മാമ മുടി ഉണ്ടോ? ഇതാണ് അമ്മാമ്മ. അമ്മാമ്മയുടെ മുടിയൊക്കെ നല്ല കറുത്തിട്ട് അതില് ഈ ശരിക്കുള്ള മുടി കാണിക്കേണ്ട ഫോട്ടോ മാറിക്ക്. ആ ചെറുപ്പത്തിൽ എന്നെ വണ്ടി കൊടിച്ച് നിൽക്കുന്നുണ്ട്. ആളന്ന് മുള്ളു പോസ്റ്റിങ് കാലൊക്കെ കയറ്റി വെച്ചിട്ട്. അതെന്താ പറയാ, എന്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, അതുകൊണ്ടാണ്. നമ്മള് വീട്ടിൽ കാട്ടിയെന്ന് പൈസ വരെ ഇമ്മർത്തിക്ക് വെക്കാൻ പറഞ്ഞിട്ടില്ലേ? അത് കണ്ടോ, കറക്റ്റ് ഇമ്മർത്തിക്ക് ആക്കിട്ടു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വാങ്ങിയപ്പോ ഞാൻ അവിടേക്ക് വീട്ടിക്ക് വാങ്ങിയത്. കാശ് തരാനാ, പക്ഷെ ആര് വരുന്നത് കണ്ടില്ല. ഇപ്പൊ നമ്മളെ ഫാമിലി ഉണ്ടല്ലോ, നമ്മളെ യൂട്യൂബ് ആ കാണിക്കുക. അതൊക്കെ ഇവൾക്ക് ഇവിടെ തവളച്ചാട്ടത്തിന് കിട്ടിയതാണ്. നിങ്ങക്ക് അറിയാലോ, പൊന്നൂസ് വൻ നർത്തകിയായിരുന്നു. ആ ഞാൻ കാണിക്കണ, ഇങ്ങനെ എടുത്ത് കാണിക്കണ്ട്. ഈ എടുത്തേക്ക് പിടിച്ചൊക്കെ ഒന്നും നേരെ കാണില്ലേ? അറിയോ, ഞാന് പഠിച്ചു വാങ്ങിയത് ഈ സാധനം. എക്സാമിന് ജയിച്ചപ്പോ കിട്ടിയതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള ഫോട്ടോസ് കൂടെ വേറെ ഫോട്ടോസ് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, പിന്നെ അച്ഛനും അമ്മയും ഇത് നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, എന്നാ ഇതിന് നേരെ അവിടേക്ക് പോണേ. അതാണ് അതാണ് അടുക്കള. പക്ഷെ അടുക്കളക്ക് പോണില്ല, രാവിലെ പോകണ്ടേ. രാവിലെ ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ പാടാ, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടിട്ട് ഇത് മോശല്ലേ. ഓക്കെ, എന്നാ തുറന്നോ പോട്ടെ. കത്തല്ലേ, കറണ്ടില്ലേ? ഞാൻ സ്കൂളിൽ പോണ തലദിവസം അച്ഛൻ രാത്രി വന്നു. ഈ പാവക്കുട്ടിനെ ഞാൻ സ്കൂളിൽ പോണെന്ന സമയത്ത് അച്ഛക്ക് ഈ പാവക്കുട്ടിനെ കാണിച്ചു തന്നു കേട്ടോ. ഉച്ചക്ക് ഞാൻ വയറുവരിയെന്നോണ്ട് സ്കൂളിൽ നിന്ന് പോന്നു. എനിക്ക് പാവക്കുട്ടിനെ കളിക്കാനായിട്ട് പാവക്കുട്ടിയത്. പിന്നെ ഇതാണ് എനിക്ക് ഒരുപാട് പാവം. ഈ റൂമിലാണ് ഞാൻ കിടന്നത്. പിന്നെ ഉണ്ണിയാവ് ഉണ്ടായപ്പോ ഞങ്ങൾ ആ വേറെ റൂമിലേക്ക് മാറി. എന്റെ അമ്മയാണ് അവര് വലിയ വർമാറ. അല്ല, ഇതിലിപ്പോ പൊന്നൂസിന് ഡ്രസ്സൊക്കെ ഇപ്പൊ അവിടെയാണല്ലോ, അതുകൊണ്ട് ഏലമാരെ കാലിട്ട് കിടക്കാണ്. ആരൊക്കെ സ്റ്റഡി? ഇതായിരുന്നു എന്റെ സ്റ്റഡി ടേബിൾ. ഞാനേ പഠിക്കുന്നു. ഞാനാ റൂമിക്ക് വരണേ. വത്സലാമിയും വരെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കിടക്കുന്നത് ഈ റൂമിലാണ്. ഇവിടെയാണ് കുറച്ചുകൂടി കാറ്റുള്ളത്, സൗണ്ട് ഉള്ളത്. എപ്പോ ഇതാണ് ഇപ്പൊ ഞങ്ങൾ കിടക്കുന്ന റൂമ്. ആ ക്ലോക്ക് തെറ്റാട്ടോ, ഞൈൽക്ക് നോക്കിട്ട് വീഡിയോ എന്താ പറയുക, ഇതേമിന് 3:30 ആ ഓടണില്ല ആ ക്ലോക്ക് കണ്ടോ. സൂചി അതേപോലെ നിക്കുക. ഇതാണ് ചേച്ചിയുടെ റൂമാണ്. ഞാൻ ഉച്ചക്ക് വരുമ്പോ ഞാൻ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ അമ്മാമയെന്നും അമ്മാമി ഞാനും കൂടെ ഇവിടെ കിടക്ക. അമ്മാമ്മയുടെ അടുത്തോ? ആ പാവ അമ്മാമേനെ എനിക്ക് തള്ളി നിർത്തിക്കിടും. പിന്നെ കുറച്ച് സാങ്കേതിക പ്രശ്നത്താൽ പണിക്കിട്ട് എന്നോട് പറഞ്ഞു ഈ റൂമിലേക്ക് എടുക്കാൻ പാടില്ല. അതെ, ഈ മറ്റേ എന്താണ് ചെറിയ കുട്ടികൾ എടുക്കുന്നത്, ദമ്പതികൾ എടുക്കുന്ന റൂമൊക്കെ വേറെ വേറെ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് ഈ റൂമിലേക്ക് എടുക്കണ്ട പറഞ്ഞു. ഈ റൂമിലെടുക്കുമ്പോ എന്നും വയ്യാതെ എന്റെ വീട്ടിലെ ജാതകം കൂടി എടുത്ത് കാട്ടിക്കുന്ന അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതാണ് പൊന്നൂസിന്റെ വീട്. ഇനി ഈ വീട് എടുക്കുന്ന ആളെന്ന് കാണിച്ചതരാ. ഇത് കാണിച്ചെടുത്ത് ഞാൻ 6 മാസത്തിലെ എക്സിബിഷനിൽ ഉണ്ടാക്കിയ വീടാണ്. ഓ, പല രസമുണ്ട്.
ഇതാണ് പൊന്നോസിന്റെ ഹാള്. അത് കാണിക്കാൻ മറന്നില്ല. ഇത് ജസ്റ്റ് എന്തറിയോ, ഇത് 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 തൊട്ടിലിട്ടോ. ഇത് ചില ആളുകൾക്ക് കിട്ടണ്ടായിരിക്കും, ചില ആളുകൾ കിട്ടണ്ടായിരിക്കില്ല. കാരണം കുട്ടിക്ക് സുഖമായിട്ട് കിടക്കാൻ എന്തെങ്കിലും നല്ല സൂപ്പറാണ്. സാരിയാണത്, ടി വി. ഇതാണ് നമ്മുടെ എന്റെ അമ്മ ജമുന സതീശൻ, എന്റെ അച്ഛൻ സ്നേഹത്തോട് ജമു എന്ന് വിളിക്കൂ. കുറേ കഴിയുമ്പോ ഗുലാബ് ജാമുൻ എന്ന് വിളിക്കും. അമ്മക്ക് ഭയങ്കര മടിയാണ്. കാരണം അമ്മേനെ ജമുന എന്നാണ്, അമ്മേനെ അച്ഛൻ ജമു എന്നാണ് വിളിക്കുക. അല്ലെ ബാക്കിയുള്ള യമുന യമുന എന്ന് വിളിക്കും. ഇതാണ് അമ്മാമ. നമ്മൾ നേരത്തെ ഫോട്ടോ കണ്ട അമ്മാമ. ഇവർക്കൊക്കെ വീടിനെ നിൽക്കാൻ കുറച്ച് മടിയുണ്ട്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു പോരായ്മ, അതൊരു മടിച്ചേ പോരായ്മ പറഞ്ഞൊരു മടിയുണ്ട്. അമ്മ ഞങ്ങളെ വീഡിയോസ് എവിടെ നിന്ന് കാണാറുണ്ടോ? കാണാറുണ്ടോ? എന്താ തോന്നാറ്? ഇടയ്ക്ക് കാണുന്ന പറയാൻ കാരണം എന്താ? ഇവിടെ ഒട്ടും ഇവിടെ റേഞ്ച് ഇല്ല. ഇവിടെ റേഞ്ച് പറഞ്ഞ സാധനല്ല. അമ്മേനോട് ചോദിക്കേ വീടിന്നിട്ടോ വീടിയും ചോദിക്കാം. അപ്പൊ ഞങ്ങൾ അന്നിട്ടുള്ള വീഡിയോ അമ്മ ഇന്നലത്തെ മിന്നാത്ത വീഡിയോ തന്നെ കണ്ടിട്ട് ഈ ജനലിന്റെ കൂടെ ഫോണിന് പുറത്ത് പിടിച്ച് നിന്നിട്ട് കറങ്ങി കറങ്ങി നിൽക്കുക, കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു സിമ്മിന് റേഞ്ച് ഇല്ല, അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ, ഞങ്ങൾ ഇവിടെ അതിലേക്ക് റേഞ്ച് ഇല്ല. വീഡിയോ കണ്ടിട്ടുണ്ടോ പാണ്ടി? അപ്പൊ നമുക്ക് ആന്റിക്ക് എന്താണ് തോന്നിയില്ല, എന്താ പറയാൻ? അമ്മക്ക് ഭയങ്കര മടിയാണ്. നമ്മള് അമ്മാമ മുത്തുമണി ഇതായിരിക്കുന്നു. അമ്മാമേ അമ്മാമ കാണാറില്ലേ കാണുമ്പോ? അമ്മാമ്മയും. പക്ഷെ അമ്മാമ ഇന്ന് മാത്രം നോക്കാറുള്ളൂ. ഇനി അമ്മ ഒരു ഗാനം വലിപ്പം. ഇനി കുറെ പേരുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം, ഒരു മിനിറ്റ്. നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് എഴുത്തമ്മക്ക് എങ്ങനെയാണ് ഗാനം കിട്ടിയതെന്ന്. അപ്പൊ ഈ ഗാനം അമ്മക്ക് ഭയങ്കര മടി കേട്ടോ. അതാണ് ഗോകില നമ്മുടെ ആന്റിയാണ്. എന്റെ അമ്മ തന്നെ പാടാണ്ടില്ലേ സൗണ്ട് ഒന്നും ഇത്ര തന്നെ. എന്റെ അച്ചാച്ചനല്ലേ ബോബു, അച്ചാച്ചൻ വൻ വൻ ഗായകനായിരുന്നു. ഇവിടെ ഈ നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഗായകൻ, നാടകത്തിന് പാടത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുട്ടി. അവിടുന്ന് തെറിച്ചൊരു സംഭവം കിട്ടിയിട്ടുണ്ടായാലേ, എവിടുന്നോ തെറിച്ചതാണ് എനിക്കും, അത് എനിക്കും കിട്ടി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ആന്റിയുടെ രണ്ടുപേര് പാട്ട് കഴിയോ? രാജലക്ഷ്മി പാട്ട്. അച്ഛൻ ആദ്യമായിട്ട് പാടി കൊടുത്ത പാട്ടായിരുന്നു അമ്മ. ആന്റിയുടെ ഹരി പാട്ടാണ് അത്. പാട് 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 രണ്ടുപേരും മതി, രണ്ടുപേരും മതി. അച്ഛൻ അവിടെ ഇരുന്ന് കാണാനാ. ഇത് അച്ഛൻ അടുത്ത് കട്ടി കേട്ടോ, അങ്ങനെന്തേലും പറഞ്ഞല്ലേ. നമ്മളെ ഫാമിലി മൊത്തം കാണാനാണ്. 194,000 ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പൊന്നോസ് പിടിച്ച് തല്ലുന്നൊക്കെ. സടക്ക് മേലെ ഞാൻ പറഞ്ഞു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആണും കൃത്യത തന്നെ പാടിച്ചിരിക്കാണ്ട്. അതെ, അമ്മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മല്ലേ, സ്വന്തം അമ്മ കേട്ടോ. നമ്മളെ അമ്മാമ അമ്മാമ എന്ന് പറഞ്ഞിട്ട് തെറ്റി ധരിക്കരുത്, അമ്മേന്. അല്ല അതല്ല, ഇനി അറിയില്ലല്ലോ. ആ അറിയില്ല, അമ്മയാണ്, അമ്മയുടെ അമ്മയാണ് ഇത് കേട്ടോ. പാടമേ പാടമേ, രണ്ടുപേരും പാടമേ. പാടമേ. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കമ്മി. എന്തറിയോ, നമ്മള് പറയല്ലോ ഇത് ഫുള്ള് ഇരുട്ടുതിരി മഴയൊക്കെ പടകൊണ്ടേ, നമ്മള് ജസ്റ്റ് ഒരു ട്യൂബ് ഇട്ടിട്ടാണ് ഇത് ചെയ്യണ്. ആ അതെ, അതുകൊണ്ടാണ് നമ്മളെ വത്സലാമ്മ കുട്ടീൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്.
കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാൻ പാടുപോലെ രാജവംശം പാടി പോകാം. അതല്ലേ നമ്മുടെ മെയിൻ. ഇന്ന് പിന്നെ ഏതാ മെയിൻ മെയിൻ ആയിട്ടുള്ള പാട്? പാടാൻ പാടും രണ്ടും നാല് പാടി രണ്ടുപേര് പാടാൻ അച്ഛനൊക്കെ പൊളിയായിരിക്കും. പിന്നെ അങ്ങള് നിർബന്ധം വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ട് ജമ്മുനെ കൊണ്ട് പാട്ട് പഠിക്കുന്നു. പിന്നെ നമുക്ക് പാടിത്തരുമ്പ അനിക്കര് ഒരു മടിയുണ്ടാണ്. പക്ഷെ അങ്ങനെ ദിവസം പാട്ട് പാടിക്കൊടുക്കുന്ന അനി പറഞ്ഞു അങ്ങനെ എല്ലാത്തും പാടിക്കൊടുക്കാറുണ്ട്. അമ്മ ഒറ്റയ്ക്ക് പോട്ടൊരു പാട്ട് വഴി പോരെ. അവര് റൂമേക്ക് പോയി പാട്ട് പാടാന്. അപ്പൊക്കെ അമ്മാമ പാടെ. അമ്മാമ ഞങ്ങളെ വീഡിയോസ് കാണാറുണ്ടോ? ഇല്ലല്ലേ. അമ്മാമ മുത്തട്ടോ. അമ്മാമ ഈ കൊറോണ ഈ 5 മാസം തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അല്ല അതിന്റെ മുന്നേ എന്നല്ല പറയാ, വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അമ്മാമ അല്ലേ. അമ്മയോട് പുറത്തേക്ക് ഇറങ്ങണം കുറച്ചായിട്ട്. നമ്മുടെ അമ്മ പാട്ടുപാടാ റൂമിക്ക് പോയി ഞാൻ വന്നു കഴിഞ്ഞാ പൊളിക്കും. ഓക്കെ. അമ്മയ്ക്ക് അതെന്താ വേറൊന്നുമല്ല, അമ്മയ്ക്ക് കുറച്ച് മടി. കാരണം നമ്മളെല്ലാരും പാടി ഇരിക്കുമ്പോ അമ്മയ്ക്കൊരു മടിയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നമ്മള് അമ്മ പാടിയ പാട്ടിന്റെ ഓഡിയോ ആണ്, അത് നമ്മള് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കൊടുക്കാം. അപ്പൊ അവിടെ സൗണ്ട് കുറച്ച് കമ്മിണ്ട്. അപ്പൊ മഴയാണ് ഇവിടെ, അപ്പൊ അതിന്റെ കമ്മിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കേട്ട് നോക്കി നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ. പൊന്നൂസിന്റെ വീടും ഇതായിട്ടുള്ള ഒറ്റ വീട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ജസ്റ്റ് കാണാട്ടോ, മഴ കാണിച്ചിറങ്ങാം കേട്ടോ. പിടുത്തം വിട്ട മഴയാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താ. അപ്പൊ എന്തായാലും അപ്പൊ പൊന്നൂസിന്റെ വീടും വീടിന്റെ ഉള്ളൊക്കെ പാടായിട്ട് ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ എന്തായാലും അമർത്തി വയ്ക്കാം. അപ്പൊ മറക്കരുത്, നമ്മള് ഇന്നിപ്പോ പുറത്തേക്ക് പോണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ടാറ്റാ.